2022 വർഷമായി. കൗതുകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ കണ്ട, ഈ കൗതുക പാർക്കിൻ്റെ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ഗൈഡൻസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പം ഇനി വന്നിട്ടുള്ള ഒരാശയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാലക്കുടിയിലെ പോട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൗതുക പാർക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. ഇതൊരു അത്ഭുതം നിറഞ്ഞ ഒരു പ്ലേസാണ്, കണ്ടറിയണം. നടക്കുന്ന മരങ്ങൾ, മരത്തിനടിയിൽ കിണർ, പോരാത്തതിനോ നിറയെ ജീവികൾ. ഒരു പഴമയിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. കൗതുക പാർക്ക് എവിടെയെന്നല്ലേ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചാലക്കുടിയിലെ, അതായത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ പോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർ വളരുന്നത് അല്ലേ. പിന്നെ ഏത് പാലങ്ങൾ കണ്ടാലും അതിൻ്റെ മിതവും നടത്താനുള്ളതാണ്. ഏത് ഗുഹകൾ കണ്ടാലും അതിൻ്റെ ഇവിടെ കയറാനുള്ളതാണ്. ഗുഹകൾ പിന്നെ കോളിയാണ് കാണുന്നതൊക്കെ മരത്തിന് മുകളിലേക്കാണ്, അതിൻ്റെ മുകളിൽ കയറാനുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഒരു മരം, വേറെ ഒരു കൂറ്റൻ മരം നിൽക്കുന്നുണ്ട് കയറൊക്കെ വെച്ചിട്ടുണ്ട്. അതെ അതെ, അത് ഞാൻ അവിടെ കാണിച്ചെന്ന് പോലെ മരത്തിൻ്റെ വേരാണത്. ആ മരത്തിൻ്റെ വേരുകൾ കൊണ്ട് തന്നെ രണ്ട് സ്റ്റെപ്പ് ഒരു മരം വേര് കൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ രണ്ട് സ്റ്റെപ്പിലും കയറാനുള്ളതാണ്. പിന്നെ ഏത് പാലം കണ്ടാലും, ഏത് ഗുഹ കണ്ടാലും, ഏത് കോണി കണ്ടാലും എല്ലാ സാധനങ്ങളും ഉള്ളി ഇവിടെ മുകളിൽ കയറി നമുക്ക് കയറാൻ പറ്റും. അതന്നെ, പിന്നെ നമ്മുടെ പേടിക്കേണ്ട കാര്യമല്ല. അല്ലയോ, ഒന്നും പേടിക്കുന്ന കാര്യം. പിന്നെ നമ്മളങ്ങാടി മുനിയറ കൊടുക്കല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 5-3 അടി നീട്ടുള്ള അരാപ്പയമ അലിഗേറ്റർ അങ്ങനത്തെ ഫിഷൊക്കെ കിടപ്പുണ്ട്. അവിടെയൊക്കെ ബോർഡ്, എല്ലാ സ്ഥലത്തും ബോർഡുകൾ. അപ്പൊ എവിടെ ബോർഡ് കണ്ടാലും അത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ നിന്ന് തുടങ്ങും, അത് ഈ ആർച്ചില്ലേ, അതിൻ്റെ ഉള്ളി കൂടെ കീഴോട്ടേക്ക് ഇറങ്ങാം. കീഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ പാലത്തും കൂടെ ഇറങ്ങിയിട്ട് ആ ഗുഹയെ കൂടെ ഇറങ്ങിയിട്ട് അപ്പത്തേക്ക് വരും. എന്നിട്ട് അങ്ങനെ കറങ്ങി ഞങ്ങൾ അറ്റത്തേക്ക് പോകും, അങ്ങനെ തിരിച്ചു വരും. ഓക്കെ, താങ്ക് യു. ഈ കോഴികളൊക്കെ ഇതിൻ്റെ അകത്താണ് വളരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തോട്ടൊന്നും പോവില്ല, പക്ഷേ അതന്നെ അതുപോലെ രാത്രികളിൽ അവരെ കൂട്ടിലേക്ക് അവർ തന്നെ കയറിപ്പോവും. ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ശരിക്കും നമ്മളിവിടെ വന്നാലൊരു കാട്ടിൽ അകപ്പെട്ട ഒരു പ്രതീതിയാണ്, പക്ഷേ കാടല്ല ഇതൊക്കെ. ശരിക്കും ഇതുപോലെ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ, വളർത്തി വലുതാക്കിയിട്ടുള്ളൊരു ഒരു ഫോറസ്റ്റ് തന്നെയാണ് ശരിക്കും. പക്ഷേ ഇതിനകത്ത് നിറയെ കിളികളും കോഴികളും എല്ലാം ഉണ്ട്, വന്ന് കാണാൻ വേണം. അടിപൊളിയാണ് കേട്ടോ. മുയലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് വെറൈറ്റി ആണല്ലോ. അതന്നെ വെറൈറ്റി റാബിറ്റ് തന്നെയാണ്. കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതന്നെ, കാണാത്തവർക്കായി കൂടുതൽ കാഴ്ചകൾ. അതെ, കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്, ഓരോ ഭാഗത്തോട്ടായിട്ട് ഇത്രയും കൂട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ. യെസ്, നമ്മൾ കാണാത്ത കാഴ്ചകൾക്ക് വേണ്ടി മറ്റുള്ള അകത്തോട്ട് കിടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടാ. അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാണ്. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഇറങ്ങി വന്നിട്ടുള്ള ഒരു കവാടെന്ന് പറഞ്ഞാല്, ഈ ഒരു റോട്ട് നമ്മൾ കയറിയിട്ട് ഈ ഒരു ഇരുമ്പിന്റെ പാലാണ് ഇതിന്റെ അടിയിലായിട്ട് കണ്ട. ഇതൊന്നും സിമെന്റ് കുളമല്ല, ശരിക്കിന് വെള്ളം അങ്ങനെ ഉറവ് ഉണ്ടായിട്ടുള്ളൊരു കുളമാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടതാണെങ്കിലും അത് ഇവിടെ ഉറവ് പൊട്ടുന്നതല്ലേ, അല്ലാതെ വെള്ളം അടിച്ചിടുന്നല്ലോ. അതാ ചോദിച്ചെ. അപ്പൊ ഇതില് നാച്ചുറായിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടോ, ഓരോ മീന് കണ്ടോ, എന്താ പുള്ളിന്നറിയോ. ശരിക്കിനും വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ വരുമ്പോ, നല്ല കൂളിംഗ് ആണ്. ഈ ഒരു വഴിയിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ നേരെ പോണത് ആണ് കേട്ടോ. കണ്ട, വെൽക്കം ടു പോണ്ടിയാക്ക് കേവ്. ഒരു കേവിനകത്തോട്ട് നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. പേടിക്കാനൊന്നും ഇല്ല എന്നാ പറഞ്ഞത്, പോയി നോക്കട്ടെ. രണ്ട് സൈഡും കരിങ്കല്ലിൽ കെട്ടിയിട്ടുള്ള ഒരു മതില്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കേവ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു ചേട്ടനിവിടെ നിൽക്കുന്നു. ചേട്ടനിവിടെ ക്ലീനിങ് ആണോ? ഇനി അതിൽ കിടക്കും, ഒന്ന് കുനിയണം അല്ലേ.
ഇവിടെ എന്തൊക്കെ മീനുണ്ട് ഇതില്? ഇതില് ഒരൈറ്റം മാത്രം ആണല്ലേ. പിന്നെ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? അങ്ങനെയൊന്നുമില്ല, ഇല്ല. ഇങ്ങനെ ഗ്യാപ്പുകൾ വരുമ്പോ സ്ഥിരമായിട്ടൊന്നും ഇല്ല അല്ലേ. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ തന്നെയാണ് ആണല്ലേ. എങ്ങനെയുണ്ട്, ഇഷ്ടാണല്ലേ ഇവിടെ? ഇവിടെ ജോലി ചെയ്യുന്നത് കൂളാണല്ലോ അല്ലേ. സ്കൂളും പിള്ളേര് വരവും കളിയും കേവിനകത്തോട്ട് നമ്മൾ കയറി. അതിനുശേഷം നമ്മള് വേറൊരു ലോകത്തോട്ടാ വന്നേ. അപ്പൊ ചെറിയൊരു കുളം, അതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ടിട്ടാ. ഇനി നമ്മള് ഇങ്ങനെ സ്റ്റെപ്പ് കേറിയിട്ട് പോവാണ്. ഇനി ഇങ്ങനെ വന്നിട്ട് നമ്മള് ഇവിടെയും കുറെ ആളുകളൊക്കെ ഉണ്ട്. ഇവിടൊക്കെ എന്ന് വെച്ചാല് വളർത്തുന്ന മൃഗങ്ങൾ എന്ന് വെച്ചാല് പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇതൊരു കൂടാണ്, കമ്പിയുള്ള ഒരു കമ്പിക്കൂടാണ്. പക്ഷെ ഇത് ഓപ്പൺ ആണ്, തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നാലും അവർ പുറത്ത് ചാടിയാലും അവർ സേഫാണ്. അവരെ വേറെ പട്ടികളോ അങ്ങനെ പിടിക്കാനൊന്നും വരില്ല. ഇവിടെ അവർ ഫുള്ള് സേഫാണ്, കണ്ട. പിന്നെ ഈ ഒരു കാടിൻ്റെ അകത്തോട്ട് വരുമ്പോൾ നിറയെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ജാതിയാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ വന്നാൽ. ശരിക്കും പുറത്തുനിന്ന് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് വരുന്ന സമയത്ത് ഭയങ്കര കൂളാണ്, ഭയങ്കര തണുപ്പാണ്. പിന്നെ പറഞ്ഞാൽ ഈ തണുപ്പിൻ്റെ ഇടയിൽ, അതായത് ഈ തണുപ്പത്ത് നമുക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാൻ, അതിനുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് വേറെ കുറച്ച് കിളികൾ, അതായത് പ്രാവാണ് കേട്ടോ. രണ്ട് ഇനപ്രാവുകളാണ് കണ്ടോ. എനിക്കെന്തായാലും ഇവിടെ ഇഷ്ടമായിട്ടോ, നിങ്ങൾക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളും ഇതുപോലെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ഒരിക്കലും ഈ ഒരു നമ്മുടെ ടിക്കറ്റ് ക്യാഷ് ഉണ്ടല്ലോ, 75 രൂപ, 75 രൂപ അല്ലേ താ, 75 രൂപ നഷ്ടാവില്ല തീർച്ച. നമ്മൾ നേരത്തെ ഇറങ്ങി വന്നിട്ടില്ല ആ ഒരു ഇരുമ്പിൻ്റെ പാലാണ് ഈ കാണുന്നത്. അതിൻ്റെ ചോടായിട്ട് ഒരു കുളം. ഇതൊരു ക്രിയേറ്റിവിറ്റി എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ശരിക്കും ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ കാട് ഇങ്ങനെ ഫോറസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. കുഴിച്ചിട്ട്, അതായത് നട്ട് വളർത്തി വലുതാക്കിയിട്ട്. 23 വർഷത്തെ പഴക്കമുണ്ട്, അതായത് 23 വർഷമായി ഇങ്ങനെ ഒരു കൗതുക പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇഷ്ടമായോ കൗതുക പാർക്ക്? ഏ, മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്താ ഇഷ്ടമായത് കൂടുതൽ? ആണോ? പേര് പറ. മോളുടെ പേര്? സൗദാ. ഈ നടുവിൽ ഇരിക്കുന്ന കുട്ടിയുടെ പേര്? എന്റെ പേര് അടിപൊളി, സൂപ്പർ, താങ്ക് യു. കേച്ചേരിയിലെ രണ്ട് സ്കൂളിന്റെ പേര്? RMS രണ്ട് കുഞ്ഞു പെൺപുലികൾ. അടിപൊളി കലാകാരികളാണല്ലേ രണ്ടുപേരും. പാട്ട് പാടി തന്നു, ഒത്തിരി ഒത്തിരി താങ്ക് യു. ഇവിടെ ഈ ഒരു മരത്തില് നീരുറവയുണ്ട് കണ്ട. അതിങ്ങനെ കുടിക്കാനായിട്ട് ഇവിടെ പ്രാവും ഒക്കെ വരുന്നുണ്ട്. പ്രാവൊക്കെ ഇവിടുത്തെ ആണ് കേട്ടാ. കണ്ട വെള്ളം പോകുന്നുണ്ട. ഇത് അവരെന്തോ ഓസ് കണക്ട് ചെയ്തിട്ട് ചെയ്തതായിരിക്കാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് ചെയ്യാൻ പറ്റും. കണ്ട, ഈ ഇത്ത ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര സ്റ്റാറാണ്. ഇത്ത കയ്യിൽ
ഒരു സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര അഭിനയമാണ് കേട്ടോ. ഇതിലിങ്ങനെ കയറി വരാം, വന്ന കുഴപ്പമില്ല. വരുന്ന സമയത്ത് മുനിയറ, ഈ ഒരു പ്ലേസിന് പറയുന്നത് മുനിയറ കണ്ട. ഇത് ഇതുപോലെ ഒരു ഗുഹയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കയറണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും കയറി നോക്കാം, ഒന്ന് കൂണിട്ട് വരണം. മഷാല്ലാ കണ്ട, ലൈറ്റുണ്ട് ഇവിടെ ഇവിടെയൊക്കെ കണ്ട. കൗതുക പാർക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കൗതുകം നിറഞ്ഞൊരു പാർക്ക് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് കണ്ട ഒരു വിസ്മയ ദൃശ്യം. ഒരു കേവ് ഉണ്ട് അതിൻ്റെ അകത്ത് കണ്ട. ഈ ഒരു മരം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയ മരമാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ, വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ചെറുതാണ്. ഇതിൻ്റെ മുകളിൽ വലിയൊരു ഏറുമാടാണ് കേട്ടോ. ഇത് വലിയൊരു മീനാണ് കേട്ടോ. ഇവിടെയൊക്കെ മീനുകളുണ്ട്. മുതല മത്സ്യമാണ്, ആക്രമണകാരിയായ മുതല മത്സ്യം. അപ്പൊ ഈ കാണുന്നതാണ് നന്നങ്ങാടി കേട്ടോ. നന്നങ്ങാടിയാണിത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ്. കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നന്നങ്ങാടി. ഞാൻ
ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ടൂർ വന്നിട്ടുണ്ട് കേട്ടോ. കൊറേ പിള്ളേര് കണ്ട ഊഞ്ഞാലടന്ന് പിള്ളേര് വന്നപ്പോഴാണ് ഇവിടെ ശരിക്കും നല്ല ഒച്ചയും വിളിയൊക്കെ ഉണ്ടായത്. ഞങ്ങള് കാലത്ത് 9:30 ആവുമ്പോഴാണ് വന്നിട്ടുള്ളത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. സൗഹൃദ പാർക്കിന്റെ അംഗീകാരം കണ്ട. നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിരിക്കണ. അതെ അതെ. ട്രഡീഷണൽ സ്റ്റെപ്പ് വെൽ. പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഒരു കിണർ ഞാൻ കണ്ടിട്ടില്ല, പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇതുപോലെ കെട്ടിയിട്ട് വെള്ളം കോരിയെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. പക്ഷെ ഇതിനകത്തൊരു വില്ലൻ ഒളിച്ചിരിപ്പുണ്ട്. ആരാണ് വില്ലൻ എന്നല്ലേ, ആരാന്ന് പറയാട്ടോ. ഇതാ ഇവൻ ഇതിനകത്തുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഉണ്ടിട്ടോ, പക്ഷേ എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ഇതാണ് അരാപ്പയ്മ, ആമസോൺ നദിയിൽ വളരുന്ന കീർത്തി കേട്ട സുന്ദരി മത്സ്യം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ അരാപ്പയ്മയെ കാണുന്നത്. ഇതിപ്പോൾ എങ്ങനെ പറയുക, എത്ര വലിപ്പമുണ്ടോന്ന് എനിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അത്രയും വലിപ്പമാണ്, കണ്ടോ. തങ്കത്തോണി തെന്മലയോര.
ഇതും വേറൊരു അക്വേറിയമാണ് കേട്ടോ. ഇതിൽ വരുന്നത് നിറയെ മീനുകളുണ്ട്, ഗോൾഡൻ ഫിഷും അതുപോലെ സിൽവറും ഒക്കെ വരുന്ന, അതുപോലെ വേറെയും കുറേ മീനുകളുണ്ട്. എന്തൊക്കെ മീനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു അക്വേറിയമാണ് ഇത്. ഇത് ഇവിടെ ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വലിയ അക്വേറിയം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. സൂപ്പറാണ്. ഒരു മുയലച്ചാർ കിടക്കുന്നുണ്ട്. അവിടെ മുയലച്ചാരെ എന്താടാ വിശേഷം, എന്താടാ വിശേഷം, എന്താ എന്തോന്നാടാ, ഓടടാ ഓടടാ ചാടാ. ഇത് വയ്യം ഗത വിശാഖം, ഇത് ഈ മരത്തിന്റെ പേരാണ് കേട്ടോ. എന്താ നോക്കാം നമുക്ക്, മുനിയര അഥവാ ഡോൾമെൻ. ശിലായുഗത്തിലെ മനുഷ്യർ മൂന്നോ നാലോ ശിലാപാളികൾ ചേർത്ത് വെച്ച് അതിനു മുകളിൽ പടുകൂറ്റൻ പരന്ന കല്ലുകൊണ്ട് മൂടി അറവണിഞ്ഞ് പാർശ്വഭാഗത്ത് ഒരു ചെറിയ പ്രവേശന കവാടം നിർമ്മിച്ച് അറയ്ക്കകത്ത് മരിച്ചവരെ അടക്കം ചെയ്തിരുന്നു. പ്രസ്തുത മഹാശില ശവകുടീരം മുനിയറ അഥവാ ഡോൾമെൻ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇത് പണ്ടുള്ള കാലത്ത് മരിച്ച മറവ് ചെയ്യുന്ന ഒരു അറയായിരുന്നു. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ട ഇത് ഇവിടെ വന്ന് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എൻ്റെ കാര്യം പറഞ്ഞേണേ. ഇനി അതിന് എന്നെ പഞ്ഞിക്കിടണ്ട, നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തോ. ഒരു വേര് ചുറ്റുഭാഗത്തും വേര് നടുവിലൊന്നുമില്ല, അങ്ങനെ പടുകൂറ്റനായിട്ട് വളർന്നിട്ടുള്ള ഒരു വലിയൊരു ട്രീ ആണിത്. ഇതിൻ്റെ അകത്തോട്ട് കിടക്കാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ അപ്പുറത്തോട്ട് പോയി നോക്കട്ടെ കേട്ടോ, അപ്പോൾ കാണാം കേട്ടോ. ഇല്ലിമുളം കാടുകളിൽ തന്നലേ. ഇനി വേറെ ഗുഹയിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പൊ ഇതൊരു ഗുഹയാണ് കേട്ടോ. ഗുഹക്കകത്ത് നമ്മൾ കയറി, ആ ഇവിടെ ബൾബ് ഇല്ല, അതാണ് നമുക്കൊരു ഇരുട്ടാണ്. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് കയറുന്നത്. കണ്ട ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു കിണർ. എന്റേത് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി. കണ്ട ഇതൊരു താഴ്ചയാണ്, ഗുഹയുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഒരു കിണർ, അതിൽ നമ്മൾ പൊത്തി പിടിച്ച് കയറണം കേട്ടോ. അത് തളർന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ ഇരുന്ന് ഊഞ്ഞാലിരുന്നിട്ട് നന്നായിട്ട് ആടാം. എങ്ങോട്ട് ആശാത്തി പോണേ? അപ്പൊ കൗതുകം നിറഞ്ഞ ഒരു ടോയ്ലറ്റ്, കൗതുക പാർക്കിനകത്ത് എല്ലാം കൗതുകം, എല്ലാം കൗതുകം എന്ന് പറഞ്ഞാൽ എല്ലാം കൗതുകം. ക്രിയേറ്റിവിറ്റി ആണെന്ന് തോന്നുകയില്ല. അപ്പൊ ഞങ്ങൾ പോവാണ് കേട്ടോ പെടക്കോഴി. ഇവര് ചങ്ങാതിമാരാ, നിങ്ങൾ ചങ്ങാതിമാരാ താ. ഇപ്പോൾ 22 വർഷമായി കൗതുക പാർക്ക്. കൗതുകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈനിങ്, നിങ്ങൾ കണ്ട ഈ കൗതുക പാർക്കിൻ്റെ ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഗൈഡൻസ്, മാർക്കറ്റിംഗ്, എവറിത്തിങ് ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ മെമ്മറിയിൽ വന്നിട്ടുള്ളൊരു ആശയമാണ്. ഇവിടെ വരുന്നവർ കൃത്യമായിട്ട് ഇവിടുത്തെ ആശയങ്ങളാണ് ഇവിടുന്ന് എടുക്കേണ്ടത്. കാഴ്ചകൾ സെക്കൻഡറി തിങ്ങാണ്, ആശയങ്ങൾക്കാണ് പ്രാമുഖ്യം.
അപ്പൊ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന സംഭവങ്ങൾ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇനി ഈ 22 വർഷം കൊണ്ട് എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ഭൂസ്വത്ത് 1 ഏക്കർ സ്ഥലം കേരളത്തിന്റെ ഷെയ്പ്പിലാണ്. അതില് നമ്മുടെ കർഷകര് എന്തൊക്കെ വിളകൾ വെക്കാം, ജാതി തെങ്ങ് അടയ്ക്കാലം, അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി. എന്നിട്ട് കാട്ടുമരങ്ങൾ വെച്ചു. പണ്ട് കേരളം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ മൊത്തം ഗുഹകള്, കുളങ്ങള്, മത്സ്യങ്ങള് ഒന്നും നശിപ്പിക്കാതെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇനി വരുന്ന ജനറേഷന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിലൂടെ കാണാൻ സാധിക്കുകയാണ്. ഉറപ്പായിട്ടും അവർക്ക് പഴയ തലമുറകളിലെ നമ്മളുടെ മുൻ പിതാക്കന്മാർ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നതിലുപരി പുതിയ തലമുറയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, അത് ഇനി നമ്മളുടെ ഭാവി തലമുറയ്ക്കുള്ള സംഭാവനകളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ എനിക്ക് 22 വർഷം കൊണ്ട്. എങ്ങനെയുണ്ട് കൗതുക പാർക്ക്? കൗതുക പാർക്കിന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, എങ്ങട് നോക്കുകയാണെങ്കിലും കൗതുകം നിറഞ്ഞൊരു കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് ഞാൻ ഇവിടെ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി കുളിരണിയാണെന്ന് പറയണത്. അതെ, ഇവിടെ വന്നിട്ട് ശരിക്കും പോകാൻ തോന്നുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ടൈമിന് ലിമിറ്റ് ഉണ്ട്. കുട്ടികൾ നേരത്തെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഉണ്ട് സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെ ചിലപ്പോൾ അധ്യാപകരെ എന്താ പറയണെന്നറിയോ, വർക്കി സാറെ ഒന്ന് വിസിലടിച്ച് അവരെ അടുത്ത് പറയാ സമയം കഴിഞ്ഞു, ഇവരെ എന്ത് ചെയ്താൽ പോരണല്ലോ, വേറെ സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കണതല്ലേ, അത് കൂടി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ. അത് മാത്രല്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ചൂടൊക്കെ അനുഭവപ്പെടും, ഇവിടെ വരുമ്പോ ഫുള്ള് കൂളാണ്, നല്ല സുഖമാണ്. സസ്യജന്തു ജീവജാലങ്ങളുടെ ഒരു കൂടാരാണ്, അവരുടെ സന്തോഷം തന്നെ കൂളാണ്. എന്തായാലും വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ വരാനും കാണാനും ഒക്കെ സാധിച്ചത് ഈ ഒരു വ്യക്തിക്കാണ്. പേര് പറഞ്ഞില്ല. ഇനിയിപ്പോ ഈ സ്ഥലം എവിടെയാന്ന് അറിയാലോ? അതായത് തൃശ്ശൂർ ജില്ലയില് പോട്ട. അപ്പൊ നമ്മുടെ ഹൈവേന്ന് റൂട്ടിലേക്ക് കയറുമ്പോ ആദ്യം വരുന്ന ആ ഒരു കോളേജിന്റെ തൊട്ടടുത്താണ് കൗതുക പാർക്ക്. ആ ഹൈവേന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പനമ്പിള്ളി കോളേജ്. കോളേജിന്റെ അവിടുന്ന് വെറും 400 മീറ്റർ ഉള്ളിലേക്ക് പോകുന്ന കൗതുക പാർക്കായി. അപ്പോൾ ഒരു വെടിക്ക് ഇവിടെ പക്ഷികൾ എത്രയാണെന്നറിയോ? 2 പക്ഷിയല്ല, കാരണം ആദ്യം ഈ അതിരപ്പള്ളി റൂട്ടിൽ കൗതുക പാർക്ക്, പിന്നെ സയൻസ് പാർക്ക്, പിന്നെ നമ്മുടെ തുമ്പൂർ മുഴി, പിന്നെ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ്, പിന്നെ വാഴച്ചാല്. നോക്ക്, ഒരൊറ്റ വെടി, ഒരൊറ്റ വഴി 5 സ്ഥലങ്ങളാണ് കാണാൻ പറ്റി. ഒരു വഴിക്ക് കയറിയാൽ പറ്റും. അപ്പൊ ഇവിടുന്ന് വെടിമരുന്ന് കൊടുക്കുന്നത് കൗതുക പാർക്കാണ്. അതെ, ആ ഉന്മേഷത്തോടു കൂടി അവർക്ക് എത്ര നാളിങ്ങനെ അങ്ങനെ എന്താ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരണം, ഇങ്ങനെ ചെയ്യണം, ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണം എന്നൊക്കെ എത്ര നാളിങ്ങനെ നമ്മൾ ചിന്തിച്ച് അതിലേക്ക് എത്തുമോ എന്തോ അങ്ങനെ ചിന്തിച്ച് കുറെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഓരോ ഇവിടെ തന്നെയാണോ? അതെ, നമ്മുടെ ഓരോരുത്തരുടെ ജന്മം എന്തിനോ വേണ്ടിയാണ്, അത് നിശ്ചയിച്ച് ഉറപ്പിച്ചേക്കണത് നമ്മളല്ല. ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മളില് നിക്ഷിപ്തമാണ്. അതെ, അത് പ്രകൃതിയാൽ നിക്ഷിപ്തമാണ്. ഇദ്ദേഹം ഇത്ര നാൾ ജീവിക്കും, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ വൈവിധ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അല്ല, ഇദ്ദേഹത്തിൻ്റെ, ഇദ്ദേഹത്തിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഈ അർത്ഥത്തിൽ അവർ ഓരോരുത്തരും ഞാനടക്കം ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഭൂമിയുടെ വൈവിധ്യങ്ങളാണ്, അത് തന്നെയാണ് ലോകം. അപ്പോൾ ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടാൻ ഇതൊരു നിയോഗം, ഞാൻ എന്ന വ്യക്തിയിലൂടെ എന്ന് പറഞ്ഞാൽ 10 നൂറ്റിചില്ലാൻ കവിതകൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത്തരം കവിതകൾ ഞാൻ ഒരു പ്രീതിരികാരനാണ്, അതും തോറ്റ വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് എന്റെ എത്ര സമയം, എന്റെ ജീവിതത്തിന്റെ എത്ര ഭാഗം അതിനുവേണ്ടി മാറ്റിവെച്ചാലേ സാധിക്കുക. പക്ഷെ ഈ കവിതകളൊക്കെ ഞാൻ നിഷ്പ്രയാസം എഴുതിയേക്കുന്നതാണ്, ഞാൻ പഠിച്ചിട്ടുള്ളതല്ലാതെ. ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ട്? ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഏകാംഗ കൗതുകങ്ങൾ, കാലഘട്ടത്തിൻ അടയാളങ്ങൾ. ഇനി ഒരുപാട് നല്ലൊരു കലാകാരനാണ്. കൾച്ചർ, നേച്ചർ, ആർട്ട്, അഗ്രികൾച്ചർ, പോയട്രി, സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, ഇൻഫർമേറ്റീവ് ടൂറിസം, സുവോളജി, ബോട്ടണി, ഇക്കോളജി, തോളജി, എക്സെട്ര എക്സെട്ര പറഞ്ഞ അവസാനിപ്പിച്ചിട്ടില്ല. ഇത്തരം സബ്ജക്റ്റുകൾ എൻ്റെ കൈകളിലൂടെയാണ്. പക്ഷെ ഞാനൊന്നും ഇതിൻ്റെ പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷെ പഠിച്ചിട്ടൊരാൾ ചെയ്യുന്നതിനേക്കാളും എക്സ്പെർട്ടായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തതിന് സർക്കാർ 31 അതാത് സർട്ടിഫിക്കറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പരം എനിക്ക് ബാക്കപ്പ് എൻ്റെ കയ്യിൽ കാണിക്കാനില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും ഞാൻ ചെയ്തതല്ല,
ഇതൊക്കെ നിയോഗങ്ങളാണ്. ഇതൊക്കെ വിരിഞ്ഞു വരണം, അത് പ്രകൃതി നിശ്ചയിച്ചു. നമ്മളൊരു നിമിത്തം മാത്രം. അല്ലാതെ ആരെങ്കിലും ഒക്കെ ചോദിച്ചപ്പോ ഇദ്ദേഹം ഇതൊക്കെ ചെയ്തു, നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഈ കോളർ ഒന്ന് വലിച്ചിട്ട് അത് വലിയ ആളായി അവൻ നോക്കിയിട്ട് കാര്യമില്ല. അത് നമ്മളിലൂടെ നടന്നു എന്ന് മാത്രം. നമ്മളിലൂടെ ധാരാളം പേര് എത്തട്ടെ. അതേപോലെ തന്നെ ധാരാളം പേര് ഈ കൗരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷ, നിങ്ങളിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഈ സഹകരണങ്ങൾക്കൊക്കെ എന്റെ കൂപ്പ് കൈ സലൂട്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഓക്കെ. അരെ എന്നെ പീഡ പോലെ കുണുങ്ങി നീ നടക്കും. നടക്കൂടി, എത്ര സമയം പോയതറിഞ്ഞില്ലല്ലോ. പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം. ചാലക്കുടിയിലെ പോട്ട എന്ന സ്ഥലത്ത് കൗതുക പാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നിട്ട് 2-3 മണിക്കൂറാണ് ഇവിടെ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മടങ്ങി പോകുന്ന ഒരു സമയമാണ് ഇട്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടോ, അതൊരു മരം ടെറസിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ വേര് ഒക്കെ ഈ മണ്ണിലാണ് കിടക്കുന്നത്. കണ്ടോ.